വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലിക്കാട്ടാനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം നീളും. ആന തുടർച്ചയായി സ്ഥാനം മാറുന്നതാണ് ദൗത്യത്തിന്റെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ ഷിബു നൽകുന്നുണ്ട്, സി വി ഷിബു നൽകുന്നുണ്ട്. ഈ ഷിബു, ഈ ആന കാട്ടാന ആളെക്കൊല്ലിക്കാട്ടാനെ മയക്കുവെടി വെക്കുവാനായിട്ടുള്ള ദൗത്യം, അത് ഇപ്പോൾ നീളുന്ന ഒരു സാഹചര്യം, മണിക്കൂറുകളൊക്കെ പിന്നിട്ടിട്ടും ഇത് മുന്നോട്ട് നീളുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. ആന ഈ മാറുന്നതുകൊണ്ട്, അതിൻ്റെ സ്ഥാനം മാറുന്നതുകൊണ്ട് ആണ് ഈ ദൗത്യ സംഘത്തിന് ഈ തടസ്സം ഉണ്ടാവുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ, അനുജപ്പ് സൂചിപ്പിച്ചത് പോലെ തന്നെ ആന ഒരു മണിക്കൂറിൽ ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ഏകദേശം ശരാശരി 800 മീറ്റർ തന്നെ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതർ അവരുടെ സഞ്ചാരപാത കണക്കിലെടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര വേഗതയിൽ ആന സഞ്ചരിക്കുന്നതിനാലും ഈ വനത്തിനുള്ളിലെ അടിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തുകൂടെ ആന സഞ്ചരിക്കുന്നതുമാണ് മയക്കുവെടി വെക്കാൻ പ്രതിസന്ധിയായത്. അതായത് ഒരു തുറസായ സ്ഥലത്ത് വെച്ച് ആനയെ കണ്ടെത്താൻ ഇതുവരെ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൗത്യ സംഘത്തിന് കഴിയാത്തതിനാൽ തന്നെ രാവിലെ മുതൽ തന്നെ തീവ്ര ശ്രമം നടത്തിയെങ്കിലും അത് ഫലം കാണാതെ പോവുകയാണ് ചെയ്തത്. 5:30 പുലർച്ചെ 5:30 മുതൽ നിരീക്ഷണം നടത്തിയിരുന്നു RRT ടീം അംഗങ്ങൾ. അതിനുശേഷം 9 മണിയോടുകൂടി കൂടുതൽ സേനാംഗങ്ങൾ കൂടി എത്തി 13 സംഘങ്ങളായി തിരിഞ്ഞ് വലയം ചെയ്ത് ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ആനയെ പലതവണ നേരിട്ട് കാണുകയും ചെയ്തു. ഒരു തവണ ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് മുൻപായി തന്നെ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പേ ആനയെ മയക്കുവെടി വെക്കുന്നതിന് ഇവർ ഒരു ഏറുമാടത്തിന് മുകളിൽ കയറുകയും ചെയ്തു. വെറ്റിനറി സംഘം കാട്ടിനകത്തേക്ക് പോയി ഏറുമാടത്തിൽ കയറി മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. പക്ഷേ ആ സമയത്ത് ആന മറഞ്ഞ് കാടിന് മറഞ്ഞു, പിന്നീട് അതൊരു ചതുപ്പിലേക്ക് പോയി, ചതുപ്പിൽ നിന്ന് വീണ്ടും കാടിന്റെ മറവിലേക്ക് പോയി. അങ്ങനെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സഞ്ചരിക്കുന്നതിനാലും വേഗതയിൽ സഞ്ചരിക്കുന്നതിനാലും കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. 200 അംഗ RRT സംഘമാണ് നിലമ്പൂരിൽ നിന്നും മണ്ണാർക്കാടും എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം, വയനാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം RRTയിൽ 200 അംഗങ്ങളാണ് ഇന്ന് ഈ ഉദ്യമത്തിൽ പങ്കാളികളായത്. അതെല്ലാം വിഫലമായി. അതേസമയം തന്നെ പോലീസിന്റെ ഒരു പട്രോളിങ്ങും ഈ മേഖലയിൽ ആകെ ഉണ്ടായിരുന്നു. അതും കാര്യമായ ഒരു ഫലം കണ്ടില്ല. മറ്റൊരു കാര്യം നമുക്ക് പ്രധാനപ്പെട്ടത് സൂചിപ്പിക്കാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നു, ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമാകുമ്പോഴും സർക്കാർ വാഗ്ദാനം ചെയ്ത, സമരക്കാർക്ക്, പൊതുജനങ്ങൾക്ക്, നാട്ടുകാർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ഇത് മരിച്ച അജീഷിന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം, അതായത് 50 ലക്ഷം രൂപയിൽ ആദ്യ തുകയായ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് വനംവകുപ്പ് അധികൃതർ അജീഷിന്റെ കുടുംബത്തിലെത്തി കൈമാറി. അതേസമയം തന്നെ ഇന്ന് ജബി മേത്തർ MP, കെ സുധാകരൻ MP അല്പസമയത്തിനകം അവരുടെ വീട് സന്ദർശിക്കും. ജബി മേത്തർ MPയും സന്തോഷ് കുമാർ MPയും ഉച്ചയ്ക്ക് മുൻപ് അജീഷിന്റെ വീട് സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് വൈകുന്നേരത്തോടുകൂടി അജീഷിന്റെ വീട് സന്ദർശിച്ചു. ഇപ്പോൾ കൽപ്പറ്റയിലുള്ള കെ സുധാകരൻ MP, KPCC പ്രസിഡന്റ് അജീഷിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീട്ടിൽ എത്തും. ഇങ്ങനെ അവരുടെ കുടുംബത്തെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമായി പല തട്ടിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് സർക്കാർ ഉറപ്പ് നൽകിയ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടും എന്ന ഉറപ്പ് മാത്രം പാലിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 15-ന് നിർണായകമായ ഒരു യോഗവും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശിപ്പോളി, നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇതിപ്പോ എന്തായാലും ദൗത്യം നാളേക്ക് നീളുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളതല്ലേ? അതെ, നിലവിലുള്ള എല്ലാ സംഘാംഗങ്ങളും ഇന്ന് ഇവിടെ തുടരുകയാണ്. നൈറ്റ് വിഷൻ ഉള്ള ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് നടത്തും. ഇന്നലെ രാത്രി നടത്തിയതുപോലെയുള്ള പട്രോളിംഗ് ഉണ്ടാവും. അത് പോലീസിന്റെയും വനംവകുപ്പിന്റെയും പട്രോളിംഗ് ഉണ്ടാവും. ആനയെ കൺവെട്ടത്ത് തന്നെ ഉള്ള ആന ഇപ്പോഴുള്ള സ്ഥലത്തുനിന്ന് തന്നെ മറയുന്നത് നോക്കി നിൽക്കാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി ആളുകളെ കൂടുതൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ വനത്തിനുള്ളിൽ ആയക്ക് ആന പോയി കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുക. വനത്തിന് പുറത്ത് റോഡരികിലൊക്കെ ായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് മൈസൂർ മാനന്തവാടി റോഡിൽ വാവലി പ്രദേശത്തിനടുത്ത്, അങ്ങനെ അടുത്ത് കിട്ടുന്ന പ്രദേശങ്ങളിൽ ഉൾക്കാട്ടിലേക്ക് കയറാതെ ദൗത്യ സംഘം പുറത്തുനിന്ന് നിരീക്ഷിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. ഏതായാലും ദൗത്യം നാളെയും തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇങ്ങനെ വൈകുന്നത് കൊണ്ട് പ്രതിഷേധം അങ്ങനെയുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ?
തീർച്ചയായും പ്രതിഷേധങ്ങളുണ്ട്, പ്രാദേശികമായ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇന്ന് സമരാഗ്നിയുമായി വന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെ വിമർശിക്കുകയാണ് ചെയ്തത്, വനമന്ത്രിയെയും വിമർശിക്കുകയാണ് ചെയ്തത്. ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നോർത്ത് വയനാട് ഡി എഫ് ഒ ഓഫീസ് ഉപരോധിച്ചിരുന്നു രാവിലെ. ഈ പിന്നീട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രാദേശികമായ പ്രതിഷേധ സമരങ്ങളും ഇതിനിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ് ഷിബു. ഇപ്പോൾ വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം നീളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആന തുടർച്ചയായി സ്ഥാനം മാറുന്നതാണ് ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് വിവരം. വിശദാംശങ്ങൾ നൽകിയത് സി വി ഷിബു ആണ്.